ഹായ് ആൾ, കുക്ക് വിത്ത് റോഷ്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മുൻപ് ചെയ്തിട്ടുള്ള അതേ റെസിപ്പി തന്നെ സൗണ്ട് വെച്ച് ചെയ്യാണ്. റോൾ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചെയ്ത സമയത്ത് വോയിസ് കൊടുക്കാതെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു വോയിസ് വെച്ച് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് അര കപ്പ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഹാഫ് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുത്ത് മിക്സ് ചെയ്തൊന്ന് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചുഴയ്ക്കാം. ഇത് തന്നെ നിങ്ങൾക്ക് രണ്ട് എഗ്ഗ് വെച്ചിട്ട് മാത്രമായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു എഗ്ഗും അതുപോലെ 2 ടേബിൾ സ്പൂൺ ഓയിലും 4 ടേബിൾ സ്പൂൺ മിൽക്കും ചേർത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എഗ്ഗിൻ്റെ സ്മെല്ല് വളരെ കുറവായിരിക്കും. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്ലേവർ ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ചേർത്ത് കൊടുക്കാം. ഈ മോൾഡ് ഞാൻ നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് ഒരു ബട്ടർ പേപ്പർ ഇതിനകത്ത് വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ലെവലാക്കി എടുക്കാം. നമുക്ക് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് 180 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ബേക്ക് ചെയ്യുന്ന ടൈം ഓവനനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇത് നമ്മൾ ഓവൻ ഇല്ലാതെ ചെയ്യാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 15 മിനിറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് വയർറാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. തണുത്തതിന് ശേഷം അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യുക. ആ സമയത്തേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ സ്ട്രോബെറി എമൽഷനും കൂടെ ചേർത്തൊന്ന് വിപ്പ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ നമ്മളെ കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലുള്ള ബട്ടർ പേപ്പർ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് അതിൻ്റെ താഴെ തന്നെ വെച്ചിട്ടുണ്ട്. നമുക്കിത് റോള് ചെയ്യുന്ന സമയത്ത് കയ്യിലൊന്നും തട്ടാതെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് താഴെ തന്നെ വെച്ചിട്ടുള്ളത്. റിമൂവ് ചെയ്തതിന് ശേഷം വേണം താഴെ വെക്കാനായിട്ട്. ഇനി നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ഒരു തിന്നായിട്ടുള്ള അധികം കട്ടിയില്ലാത്തൊരു ലെയറായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഏത് ഭാഗത്തു നിന്നാണോ റോള് ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കുക. അവസാനം വരുന്ന ഭാഗത്തേക്ക് കുറച്ച് കുറവായിട്ട് വെച്ച് കൊടുത്താൽ മതി, വളരെ തിന്നായിട്ട്. അല്ലെങ്കിൽ നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ ഇത് ഒരുപാട് അങ്ങ് പുറത്തേക്ക് വരും, അത് ഒഴിവാക്കാനായിട്ടാണ്. എന്നിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും ലെവൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ലെവലായി വന്നാൽ മതി. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചോക്ലേറ്റ്സ് ഗ്രേറ്റ് ചെയ്തതാണിത്. ഇത് വൈറ്റും ഉണ്ട് ഡാർക്കും ഉണ്ട്, രണ്ടും കൂടെ മിക്സ് ചെയ്തതാണ്. ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് നട്ട്സാണ്, ബദാമും ഉണ്ട്, കാഷ്യൂ നട്ട്സും ഉണ്ട്, പീനട്ട്സും ഉണ്ട്. മൂന്നെണ്ണം കൂടെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. 1/4 കപ്പ് ഉണ്ട് ഇത്. ഇത് നമുക്കിതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മുകളിലായിട്ട്. ഇനി നമ്മളിത് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്തു നിന്ന് ഇതുപോലെ നമ്മുടെ അതിന് താഴെ വെച്ചിട്ടുള്ള ബട്ടർ പേപ്പർ അടക്കം വേണം ഇങ്ങനെ റോള് ചെയ്യാനായിട്ട്. ഇനി ഇത് നമ്മളെ ആ ബട്ടർ പേപ്പർ വെച്ച് തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. കുറച്ചൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ തന്നെ കവർ ചെയ്തിട്ട് ഒന്ന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് സമയമായിട്ടുണ്ട് ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുക എങ്ങനെ ഇരിക്കുന്നതെന്ന്. അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് ക്രീം ബാക്കിയുണ്ടായിരുന്നു, അത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തതാണ്. എന്നിട്ട് ലീഫ് ടിപ്പാണ് ഇതിലിട്ടിട്ടുള്ളത്, അത് വെച്ച് ചെറുതായൊരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് സ്ട്രോബെറിയുടെ ക്രഷ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. നമ്മളിതിൽ സ്ട്രോബെറിയുടെ ഫില്ലിംഗ് വെച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു സജഷൻ പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ്സിൻ്റെ സോസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ ഒഴിച്ച് കൊടുത്താലും മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്.
ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റോൾ കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ ഒരിക്കൽ ഞാൻ അപ്ലോഡ് ചെയ്തതാണ്, അന്ന് സൗണ്ട് ഇല്ലാതെയായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമാക്കി ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.